ഇനി ചെയ്യാനുള്ളത് ഇതുപോലെ ടൈപ്പ് ചെയ്യുകയാണ് ടേസ്റ്റ് ദ റിയൽ ടേസ്റ്റ് ഓഫ് നേച്ചർ എന്ന് ടൈപ്പ് ചെയ്യുക ആദ്യമായി ബോർഡർ വരയ്ക്കാം ബോർഡർ വരയ്ക്കുന്നതിന് വേണ്ടി ക്രിയേറ്റ് റെക്ടാംഗിൾ ടൂൾ സെലക്ട് ചെയ്യുന്നു ഒരു ബോർഡർ വരയ്ക്കുന്നു ഇപ്പോൾ ബോർഡർ വരച്ചതിന് നിറം കാണുന്നില്ല അതിന്റെ കാരണം വെള്ള നിറമാണ് നമ്മൾ ഉപയോഗിച്ചത് എന്നതാണ് അപ്പോൾ ബോർഡർ കാണുവാൻ വേണ്ടി നമുക്ക് അതിനൊരു നിറം കൊടുക്കാം ഇപ്പോൾ ബോർഡർ പ്രത്യക്ഷമായിരിക്കുന്നു ഇനി അക്ഷരങ്ങൾ ടൈപ്പ് ചെയ്യാം ടൈപ്പ് ചെയ്യുവാൻ ടെക്സ്റ്റ് ഒബ്ജക്റ്റ് ടൂൾ എടുക്കുന്നു ഇവിടെ സൈസ് വ്യത്യാസപ്പെടുത്തുന്നു ആവശ്യമുള്ള സൈസ് സെലക്ട് ചെയ്യുന്നു ക്ലിക്ക് ചെയ്തതിന് ശേഷം ടൈപ്പ് ചെയ്യുന്നു ഈ ടെക്സ്റ്റിനെ ബോൾഡാക്കണമെങ്കിൽ ഇവിടെ ടോഗിൾ ബോൾഡ് ഓർ നോർമൽ വെയ്റ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ടെക്സ്റ്റ് ബോൾഡായിരിക്കുന്നു സൈസ് കൂട്ടണമെങ്കിൽ സെലക്ട് ചെയ്യുക ആവശ്യമായ സൈസ് തിരഞ്ഞെടുക്കുക ഈ അക്ഷരങ്ങൾക്ക് മോടി കൂട്ടുവാൻ ഒരു വഴി പറയാം അതിനുവേണ്ടി ഇതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാൻ എഡിറ്റിൽ ക്ലിക്ക് ചെയ്യുന്നു ഡ്യൂപ്ലിക്കേറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു ഇനി അതിന് ലൈറ്റ് ആയിട്ടുള്ള ഒരു കളർ കൊടുക്കുക മുൻപ് ഡാർക്ക് കളറായിരുന്നു കൊടുത്തിരുന്നത് അപ്പൊ ഇപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തതിന് ലൈറ്റ് ആയിട്ടുള്ള നിറം കൊടുക്കുന്നു ഇനി കമ്പ്യൂട്ടറിൽ കീബോർഡിൽ ആരോ കീ ഉപയോഗിച്ചിട്ട് ഒരു സൈഡിലേക്ക് മാറ്റുന്നു അതുപോലെ മുകളിലേക്കും മാറ്റുന്നു ഇനി നമുക്കിതിനെ ഒന്ന് സൂം ചെയ്ത് നോക്കാം സൂം ചെയ്യുവാനുള്ള ടൂളാണ് ഇവിടെ കാണുന്നത് സൂം ഇൻ ഓർ ഔട്ട് എന്നുള്ള ടൂൾ കാണാം അതിൽ ക്ലിക്ക് ചെയ്യുന്നു ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ സൂം ആകുന്നുണ്ട് ഇങ്ങനെ സൂം ചെയ്ത് നോക്കി ഏറ്റവും ഭംഗിയായ രീതിയിൽ നമുക്ക് അക്ഷരങ്ങളെ ക്രമീകരിക്കാം അടുത്തതായി ഈ ടെക്സ്റ്റിനെ ഗ്രൂപ്പ് ചെയ്യുന്നു താഴെയും മേലെയുമുള്ള ടെക്സ്റ്റുകൾ ഒരുമിച്ച് സെലക്ട് ചെയ്യുന്നു അതിനെ ഒബ്ജക്റ്റ് ഗ്രൂപ്പ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു അതിനുശേഷം അതിനെ വലിച്ച് ആവശ്യമായ സ്ഥലത്തേക്ക് വെക്കുക മറ്റ് അഡ്ജസ്റ്റ്മെന്റുകൾ നടത്തുവാനുള്ളത് ചെയ്യുക ഇവിടെ ടെക്സ്റ്റിന്റെ ബാക്ക്ഗ്രൗണ്ടിന്റെ നിറം മാറ്റണമെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യുന്നു ഇവിടെ ഫിൽ ആൻഡ് സ്ട്രോക്ക് ജാലകത്തിൽ കളറിന്റെ വിവിധ ടോണുകൾ നമുക്ക് ആവശ്യമുള്ളതനുസരിച്ച് സെലക്ട് ചെയ്യാൻ കഴിയും വേണ്ട തരത്തിലുള്ള മാറ്റങ്ങളെല്ലാം വരുത്തിയതിനു ശേഷം രണ്ടു രൂപങ്ങളെയും കൂടി ഒന്നിച്ചു സെലക്ട് ചെയ്യുന്നു ഗ്രൂപ്പ് ചെയ്യുന്നു എഡിറ്റ് ഗ്രൂപ്പ് ഇനി ലോഗോ വേണ്ട പോലെ ക്രമീകരിക്കുക അതിനെ മേലെ വയ്ക്കുന്നു ഇതിന്റെ സൈസ് കുറയ്ക്കുന്നു